നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 11-ാം തീയതി ബുധനാഴ്ച, രോഹിണി നക്ഷത്രം. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. നേട്ടങ്ങളുടെ സൂചനകൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പുതിയൊരു ജോലി തരപ്പെടുവാനുള്ള യോഗം, ദൂരദേശത്ത് വിദേശത്ത് ജോലി ലഭിക്കുവാനോ വിദ്യാഭ്യാസം നേടുവാനോ ഉള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് എന്നറിയാം. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതിഭാഗം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പമൊരു താല്പര്യക്കുറവ്, ശരീരത്തിന് ക്ഷീണം, അല്പമൊരു മടി ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രായമായവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങളിൽ ആദ്യമൊരു തടസ്സം വന്നാലും ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമാണ് കാണുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണം ലഭിക്കുവാനോ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരുവാനോ ഉള്ള ഭാഗ്യം കാണുന്നു. കർക്കിടകം രാശി, പുണർദ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വീട് പണി നന്നായി മുന്നോട്ട് പോകും, അതൊക്കെ പൂർത്തിയാകുവാനുള്ള യോഗമുണ്ട്. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുവാനോ ഉള്ള സാധ്യതയുണ്ട്. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഇന്ന് പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ലൊരു ദിവസമല്ല. കാര്യങ്ങളിൽ അല്പമൊരു തടസ്സമോ പഠിക്കുന്ന കാര്യങ്ങളിൽ അല്പമൊരു താല്പര്യക്കുറവോ വരാം. സരസ്വതി പ്രീതി വരുത്തുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിൽ തന്നെയും സാമ്പത്തികമായി ഉയർച്ച, ഗൃഹത്തിൽ പാർട്ടീഷൻ, ഓഫീസിൽ ശമ്പള കൂടുതൽ ലഭിക്കുവാനുള്ള ഭാഗ്യം ഇവയൊക്കെ സൂചനയിലുണ്ട്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്ര കൊണ്ട് ചെറിയ നേട്ടങ്ങൾ വരാം. അല്പം അലച്ചിലും ക്ലേശവും വരുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വൃശ്ചികം രാശി, വിശാഖ അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. ചെറിയ പ്രയാസങ്ങൾ ദിവസത്തിന്റെ ആദ്യ ഭാഗം വന്നാലും ദിവസം കഴിയുന്നതിന് മുമ്പ് സാമ്പത്തിക നേട്ടം, ചെറിയ കച്ചവടക്കാർക്ക് അതൊക്കെ ഒന്ന് വിപുലീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുവാനുള്ള യോഗമുണ്ട്. ധനുരാശി, മൂലം, പോരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പുതിയ ജോലിയൊക്കെ തരപ്പെടുവാനുള്ള ഭാഗ്യം ഇന്ന് കാണുന്നു. സാമ്പത്തികമായി നേട്ടങ്ങൾക്കുള്ള സൂചനയുണ്ട് എങ്കിൽ തന്നെയും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെലവ് ഏറുവാനുള്ള സാധ്യതയും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതുകൊണ്ട് വിനോദം കുറച്ച് പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളിലും കോളേജിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് ശനി പ്രീതി വരുത്തുക. സാമ്പത്തികമായും ഉയർച്ച വരും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം മോടി പിടിപ്പിക്കുവാനോ ഗൃഹം മോടി പിടിപ്പിക്കുവാനോ അധിക പണച്ചെലവ് വരുന്ന ഒരു ദിവസമാണ് എന്നറിയുക. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റിയും പുതിയ ജോലി സാധ്യതയും ഇന്ന് കാണുന്നു. മീനം രാശി, പുരൂരിട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. എല്ലാം ഒരു കാര്യ തടസ്സത്തിന് ശേഷമായിരിക്കും ലഭിക്കുക. ശനി പ്രീതി വരുത്തുക. കാര്യതടസ്സം നീങ്ങിപ്പോകും.